ചിരിലക്ഷ്മി അല്ല അല്ല തമാശ ലക്ഷ്മി ഭീമൻ രഘു അല്ല ഭീമൻ രഘു രഘുവട്ട എന്തെങ്കിലും വിളിക്ക് ശരി ഇപ്പൊ എന്താ പരിപാടി ഇത് മൈക്ക് അല്ല മൈക്കൊക്കെ വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്നെന്താ ഒരു കഥാപ്രസംഗം പറയാം കഥാപ്രസംഗം പറയാം പാട്ടൊക്കെ പാടി പുള്ളിക്കാരി പ്രൊഫഷൻ മാറ്റി കഥാപ്രസംഗം അതിന്റെ പേരെന്താ വിശ്വവിഖ്യാതമായ മൂക്ക് പല കഥാപ്രസംഗത്തിന്റെ പേര് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു മൂക്കിനെ പറ്റി ഒരു കഥ ഉണ്ടാക്കുന്നത് കേരളത്തിൽ ആദ്യത്തെ വനിത ഇത് ആരുടെയാണ് ശരിക്കും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അല്ലേ ഓക്കെ അപ്പൊ നമുക്കത് കേൾക്കാം ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഒരു മുട്ടൻ വാർത്ത പരന്നു വന്നു തർക്കങ്ങൾ പല ഒരു നീണ്ടുപോയി പൊതുജനമിങ്ങനെ കുശുകുശുത്തു മൂക്കാട് പ്രശ്നക്കാരൻ അമ്പരപ്പിക്കുന്ന വാർത്ത ബുദ്ധിജീവികളുടെയും ദാർശനികരുടെയും ഇടയിൽ ഇതൊരു വാർത്തയായിരിക്കുന്നു നീണ്ട ഒരു മൂക്ക് വലിയ ഒരു മൂക്ക് ആ മൂക്കിന്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത് നമ്മുടെ കഥാനായകന് വയസ്സ് 24 ഈ പ്രായത്തിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ മുഖത്തിന് അനുയോജ്യമായ രീതിയിൽ മീശയെ വെട്ടി ഒരുക്കി ലേറ്റസ്റ്റ് ഫാഷനിൽ മുടിച്ചേകി മാറി വരുന്ന ഫാഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് ഇമ്മണി മുടുക്കന്മാരായി നടക്കും പക്ഷേ നമ്മുടെ കക്ഷിക്ക് ഇതൊന്നുമില്ല ഇദ്ദേഹം ഒരു കുശിനി പണിക്കാരനാണ് അല്പം പരിഷ്കരിച്ചാൽ പേര് കുക്ക് അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല കഞ്ഞിക്കരിക്കായി കഷ്ടപ്പെടുന്നവൻ അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല കഞ്ഞിക്കരിക്കായി കഷ്ടപ്പെടുന്നവൻ അടുക്കളയാണ് ഇദ്ദേഹത്തിന്റെ ലോകം പുറലോകത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ എന്തിനറിയണം നല്ലവണ്ണം ഉണ്ണുക സുഖമായി പൊടി വലിക്കുക ഉറങ്ങുക ഉണരുക കുശിനിപ്പണി ചെയ്യുക മാസങ്ങളുടെ വരെ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ശമ്പളം മാസാവസാനം അമ്മ ഒന്ന് വാങ്ങിക്കൊണ്ട് പോകും ഇങ്ങനെ സുന്ദരമായി ജീവിച്ചു വരുമ്പോഴാണ് ആ വലിയ സംഭവത്തിൻ്റെ ആരംഭം മേൽ പറഞ്ഞ സ്വഭാവക്കാരനാണെങ്കിലും ഇടയ്ക്കൊന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മൂക്കിന് നീളം കൂടിയതുപോലൊരു തോന്നൽ അടുത്ത ദിവസവും കണ്ണാടിയിൽ നോക്കി അതെ തന്റെ മൂക്കിന് നീളം കൂടി കൂടി വരുന്നു ഒരു മാസം കൊണ്ട് പൊക്കിൾ വരെ നീണ്ടു വന്നു ആൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല മൂക്കിപ്പടി വലിക്കാം ശ്വാസോച്ഛ്വാസം ചെയ്യാം വാസന സർവവും തിരിച്ചറിയാം മറ്റൊരു കുഴപ്പവുമില്ല ചരിത്രത്തിൽ ഇത്രയും മൂക്കന്മാരുണ്ടായിരിക്കാം പക്ഷെ അതിത്ര കിണാപ്പൻ മൂക്കല്ല ആ പാവത്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഈ പിരിച്ചുവിടലിനെതിരെ ഒരു സംഘടനയും ശബ്ദിച്ചില്ല പാവം തൊഴിലാളി പാവം കുശിനിക്കാരൻ കാരണം മറ്റൊന്നുമല്ല ഫോട്ടോ എടുക്കുന്നവർ അഭിമുഖ സംഭാഷണക്കാർ സിനിമ റേഡിയോ ടി വി പത്രക്കാർ ഇരമ്പുന്ന മനുഷ്യക്കടൽ ആ വീട്ടിൽ നിന്നും പല സാധനങ്ങളും കളവ് പോയി ഒരു സുന്ദരിയെ തട്ടിക്കൊണ്ടു പോകാനും ശ്രമമുണ്ടായി ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ആ വലിയ സംഭവത്തിൻ്റെ ആരംഭം അങ്ങനെ ആറു മഹാകവികൾ മൂക്കൻ്റെ അവദാനങ്ങളെ കീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ രചിച്ചു 9 സാഹിത്യകാരന്മാർ മൂക്കൻ്റെ ജീവിതചരിത്രം എഴുതി പ്രസിദ്ധി നേടി മൂക്കൻ 3-4 പ്രാവശ്യം സിനിമയിൽ അഭിനയിച്ചു അയാൾ അഭിനയിച്ച സിനിമകൾ കാണാൻ കാഴ്ചക്കാരെ തിരക്ക് കൂട്ടി ഒരു അതിഥി മന്ദിരമായി മാറി
വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണവും ഒന്ന് വലിക്കാൻ മൂക്കിപ്പൊടിയും നൽകും മൂക്കൻ സുന്ദരിമാരായ രണ്ട് സെക്രട്ടറിമാരെ നിയമിച്ചു വിദ്യാസമ്പന്നർ രണ്ടുപേരും മൂക്കനെ കയറിയങ്ങ് കലശലായി പ്രേമിച്ചു ഏത് മണ്ടനെയും മുന്തിയറപ്പനെയും പ്രേമിക്കാൻ സുന്ദരിമാരുണ്ടാകുമല്ലോ രണ്ട് സ്ത്രീകൾ ഒരേ സമയത്ത് ഒരേ പുരുഷനെ തന്നെ പ്രേമിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം ഇവിടെയും സംഭവിച്ചു പൊതുജനങ്ങളും മൂക്കനെ സ്നേഹിക്കുന്നു പൊക്കിള് വരെ നീണ്ടു കിടക്കുന്ന അണ്ടകടാക സുന്ദര മൂക്ക് മഹത്വത്തിന്റെ ചിഹ്നമല്ലേ ലോകത്തിലുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെ പറ്റി മൂക്കൻ അഭിപ്രായം പറയും പത്രക്കാർ അത് പ്രസിദ്ധീകരിക്കും ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടിയിൽ ആളുകൾ കയറിയപ്പോൾ ജനങ്ങൾ ചോദിച്ചു മൂക്കൻ അതിനെ പറ്റി എന്ത് അഭിപ്രായം പറഞ്ഞു മൂക്കനൊന്നും പറഞ്ഞില്ലെങ്കിൽ സംഗതി നിസാരം പ്രസിഡന്റ് മൂക്കന് നാസിക പ്രമുഖൻ എന്ന അവാർഡ് നൽകി ആദരിച്ചു മൂക്കന്റെ കഴുത്തിൽ വജ്രഖചിതമായ ഒരു മെഡലിട്ട് കൊടുത്തു ഹസ്തദാനത്തിന് പകരം പ്രസിഡന്റ് മൂക്കന്റെ മൂക്കിന്റെ തുമ്പി പിടിച്ച് കുലുക്കി രാഷ്ട്രീയ പാർട്ടികളെല്ലാം മൂക്കനെ തങ്ങളുടെ ആളാക്കാൻ മത്സരിച്ചു മൂക്കൻ പാർട്ടിയിൽ ചേരണം സമരങ്ങൾക്ക് മൂക്കൻ നേതൃത്വം കൊടുക്കണം ഞാൻ എന്തിനാ പാർട്ടിയിൽ ചേരണത് എനിച്ച് കയ്യല്ല ഒരു സുന്ദരി പറഞ്ഞു എന്റെ പാർട്ടിയിൽ ചേരണം മൂക്കൻ ഒന്നും വേണ്ടിയില്ല മറ്റേ സുന്ദരിയോട് പോയി ചോദിച്ചു ഞാൻ വല്ല പാർട്ടിയിലും ചേരണോ അവക്ക് കാര്യം മനസ്സിലായി ഓ എന്തിന് ഒരു പാർട്ടിക്കാരൻ മുദ്രാവാക്യം ഇട്ട് കഴിഞ്ഞു നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി മൂക്കന്റെ പാർട്ടി വിപ്ലവ പാർട്ടി നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി മൂക്കന്റെ പാർട്ടി വിപ്ലവ പാർട്ടി ഇത് കേട്ടപ്പോൾ മറ്റേ പാർട്ടിക്ക് സുഖിച്ചില്ല അവർ മറ്റേ സുന്ദരിയെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു മൂക്കൻ മൂരാജിയാണ് മൂക്കന്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ് ആളുകൾക്ക് സംശയം ഒറിജിനൽ മൂക്കല്ല ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഫോൺ കോളുകൾ പ്രസിഡന്റിന് ഇരിക്കപ്രതി ഇല്ലാതായി മൂക്കൻ നശിക്കട്ടെ റബ്ബർ മൂക്കന്റെ പാർട്ടി നശിക്കട്ടെ ഈ ഗുലാബ് സിന്ദാബാദ് ഇതെല്ലാം കളവാണ് എന്നെ മൂക്കൻ പ്രേമിക്കുന്നതിന്റെ കുശുമ്പാണ് ഇത് കേട്ട പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്ഷോഭിച്ചു മൂക്കനെ അറസ്റ്റ് ചെയ്തു പ്രസിഡന്റിന്റെ പ്രഖ്യാപനമുണ്ടായി March 9 മൂക്കനെ പരസ്യ വിചാരണ ചെയ്യും വിവിധ രാജ്യങ്ങളിലെ 48 ഡോക്ടർമാർ മൂക്കനെ പരിശോധിക്കും ലോകത്തിലെ പത്രം മുതൽ ടി വി വരെയുള്ള സകല ക്ലാപ്പൻ മാധ്യമങ്ങളിലും ഇതിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കും മണ്ടക്കൂട്ടമല്ലേ ജനം തരി വെടുക്കൂസുകൾ അവർ കലഹങ്ങൾ ഉണ്ടാക്കി വർഗീയ ലഹളകൾ ഉണ്ടായി ചിലർ മൂക്കൻ സമരത്തിൽ രക്തസാക്ഷികളായി മാറി പ്രസിഡന്റ് മന്ദിരത്തിന് മുന്നിൽ March 9 ജനം തടിച്ചുകൂടി പ്രസിഡന്റിന്റെ പ്രഖ്യാപനമുണ്ടായി ജനങ്ങൾ അച്ചടക്കം പാലിക്കണം പരിശോധന ഉടൻ ആരംഭിക്കും പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഒരു മഹാ ഡോക്ടർ കുടവയർ മൂക്കന്റെ മൂക്കിന്റെ തുമ്പ് അടച്ചു പിടിച്ചു അപ്പോൾ മറ്റൊരു ഡോക്ടർ മൂക്കന്റെ മൂക്കിന്റെ തുമ്പിൽ മൊട്ടുസൂചി കൊണ്ട് ആഞ്ഞു ഊത്തി മൂക്കിൽ നിന്ന് ഒരു തുള്ളി പരിശുദ്ധ രക്തം പൊടിഞ്ഞു മൂക്ക് റബ്ബറല്ല തനി ഒറിജിനൽ മൂക്കൻ സാഹിബിന്റെ സുന്ദരി സെക്രട്ടറി പെണ്ണ് തിരുമൂക്കിന്റെ തുമ്പത്ത് ചുംബിച്ചു സിന്ദാബാദ് സിന്ദാബാദ് നാസിക പ്രമുഖൻ സിന്ദാബാദ് 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 ഒറിജിനൽ മൂക്കൻ സിന്ദാബാദ് 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 നാസിക പ്രമുഖൻ സിന്ദാബാദ് 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 ഒറിജിനൽ മൂക്കൻ സിന്ദാബാദ് മൂക്കനെ പ്രധാനമന്ത്രി രാജ്യസഭയിലേക്ക് റിക്രൂട്ട് ചെയ്തു മൂക്ക ശ്രീ മൂക്കൻ MP യൂണിവേഴ്സിറ്റികൾ എം ലിറ്റും ഡിലിറ്റും നൽകി ആദരിച്ചു മൂക്കശ്രീ മൂക്കൻ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ മണ്ടന്മാരല്ലേ ഈ പൊതുജനമെല്ലാം ചിന്തിക്കാൻ കഴിവില്ല ഈ കഴിവുകൾക്കെല്ലാം മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന ഈ സർക്കാർ മൂക്കശ്രീ മൂക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടിക്കാർ പറഞ്ഞു മൂക്കൻ നശിക്കട്ടെ റബ്ബർ മൂക്കന്റെ പാർട്ടി നശിക്കട്ടെ ഈ ഗുലാബ് സിന്ദാബാദ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സ്നേഹിച്ച് വിശ്വസാഹിത്യത്തിലേക്ക് ഉയർന്ന വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ സാഹിത്യ പ്രശസ്തിയെ മൂക്കിനോട് ഉപമിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം നമ്മളൊന്നും
വിചാരിച്ച പോലെ അല്ല ഇവര് പലരും പല കഴിവുള്ള ആൾക്കാരാ അല്ലേ സത്യം സത്യം മനുചേട്ടാ ലക്ഷ്മിയൊക്കെ എപ്പിസോഡ്സിൽ ഇരിക്കുമ്പോഴേ പാട്ട് പാടുക പോവുക ആർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഏകദേശം ഒരേ എക്സ്പ്രഷൻ പക്ഷെ ഇന്ന് മിന്നി മായികയായിരുന്നു അന്ന് തമാശ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിലും പക്ഷെ ഇപ്പോ ആ സത്യാവസ്ഥ തെളിഞ്ഞു സൂചി ഉണ്ടോ അല്ല അവന്റെ മൂക്കിൽ ഒന്ന് കുത്തി വെക്കണ്ട ഒറിജിനൽ ഒന്ന് അറിയാൻ വേണ്ടിട്ട് ആണോ എന്തായാലും തകർത്തു മോളെ അടിപൊളിയായി ഒന്ന് പറയുമ്പോ ചിരിച്ചിട്ടുള്ള ഫേസോട് കൂടിയാണ് പറഞ്ഞത് ഒരു ഭയമില്ലാതെ പറഞ്ഞത് അതിന് എന്റെ ഒരു ശൈക്കൻ ശ്രീലക്ഷ്മി താങ്ക് യു ഫോർ ദ പെർഫോമൻസ് ഇനി ശ്രീലക്ഷ്മിയെ കുറച്ചൊക്കെ പേടിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് പണി കിട്ടിയത് പ്രമോദിനാണെങ്കിലും ഇനി അടുത്തടുത്ത അവസരങ്ങളിൽ നിങ്ങളെയൊക്കെ വെച്ച് കഥകൾ എഴുതാൻ ചാൻസ് ഉണ്ട് കഥാപ്രസംഗങ്ങളായി പറയാൻ ചാൻസ് ഉണ്ട് അടിച്ചു പൊളിച്ചു വെരി ഗുഡ് അടിപൊളി കൺഗ്രാറ്റുലേഷൻസ്